അവിടെ നാട്ടിൽ കൊടുക്കാൻ പറ്റിയില്ല. നാട്ടിലൊക്കെ എന്നെ ഞാൻ 21 വയസ്സിൽ ഞാൻ നാട് വിട്ടു. അതായത് ബിക്കനേർ നാട് വിട്ടു. നമ്മൾ ജയ്പൂരിൽ പഠിക്കാൻ പോയി. അവിടെ നിന്ന് ഒരു വർഷം നിന്നെ ജോലീൻ്റെ കാര്യം പറഞ്ഞല്ലോ, ലീവ് വെക്കൻസിയിൽ. അത് നമ്മുടെ അത് ഹനുമാൻഗഡ് വേറെ സ്ഥലത്തിലായിരുന്നു. അപ്പോൾ നാട്ടിൽ അത് വോട്ട് കൊടുക്കാൻ പറ്റിയില്ല. ഇവിടെ വന്ന ശേഷമാണ് കൊടുത്തത്. അത് കുറച്ചു. ആ വർഷത്തിൽ മാത്രമേ കുറഞ്ഞിട്ടേ ഉള്ളൂ. ഗൂഗിളിൽ പോയി റെക്കോർഡ് നോക്കാം. ജൂൺ 2013 മുതൽ ജൂൺ 2015 വരെ ഒരു വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. 200 ആളാണ് കുറഞ്ഞ് മരിച്ചത്. അതിനെ തല അതിനെപ്പറ്റി മുമ്പ് വിഷയം. ദാറ്റ് ഈസ് ദ ഓൺലി ആ വർഷം. ഇല്ലെങ്കിൽ ഈ മരണം കൂടിയെന്നേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. ഈ പ്രാവശ്യം നോക്കാം. ഇപ്പോൾ വരും. അവിടെ വാഹനങ്ങളൊക്കെ കുറവായിരുന്നു, ചിലപ്പോൾ കുറവായിരിക്കാം. അല്ലാതെ കുറവൊന്നും ആവില്ല, ഇതെല്ലാം കൂടുന്നേ ഉള്ളൂ. അതിൻ്റെ ടെക്നിക്കിന് പല വ്യത്യാസം. നമ്മുടെ ആ ഹെൽമെറ്റ് നമ്മൾ നിർബന്ധമാക്കിയല്ലോ, സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കി. അപ്പോൾ അപകടങ്ങൾ കൂടിയായിരിക്കും, പക്ഷെ മരണം കുറഞ്ഞു. ആ രണ്ട് കാരണം കൊണ്ടാണ്. സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഓർഡർ ആയിരുന്നു, ബട്ട് നോബഡി വാസ് ഇംപ്ലിമെൻറ്റിങ് ഇറ്റ്. ഗവൺമെൻറ്റിനോട്, ഉമ്മൻചാണ്ടി സാറിനോടും പിന്നെ ആരാണ് മുഹമ്മദ് സാറിനോടും പറഞ്ഞിട്ട് അവരെ വിശ്വാസത്തിൽ എടുത്തിട്ട് നമ്മളത് നടപ്പിലാക്കി. ഫസ്റ്റ് ടൈം ഇൻ കേരള ആ രണ്ട് നിയമങ്ങൾ 1900 രാജീവ് ഗാന്ധി സാറ് ഉണ്ടായ സമയത്തിൻ്റെ നിയമനമായിരുന്നു അതോ? 1988 മുതൽ. പക്ഷേ ഇവിടെ ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പം ഞങ്ങളെ അതൊന്നും നടപ്പാക്കുന്നേ ഉള്ളൂ. ഗവൺമെൻറ് സപ്പോർട്ടഡ് അസ്. അപ്പോൾ നമ്മൾ മരണങ്ങൾ കുറഞ്ഞു.